പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അടുത്ത വീട് എന്ന് വെച്ചാൽ രണ്ടിന്റെ കമ്പാരിസൺ വീഡിയോ ആണ്. അതായത് രണ്ടിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചാനൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് ജി ടി സ്പോർട്ട് എന്ന് പറഞ്ഞ ഈ റെഡ് കളറും 1.5 ലിറ്ററും, മറ്റേന്ന് വെച്ചാൽ ജി ടി ലൈൻ എന്ന് പറഞ്ഞ വൈറ്റ് കളറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 1 ലിറ്റർ ജി ടി ലൈൻ എന്ന് പറഞ്ഞ വരുന്നത്. രണ്ടും ഇറങ്ങിയത് ഒരേ ടൈമിലാണ്. നമുക്ക് വണ്ടി കിട്ടിയത് ഇപ്പോഴാണ് ഇറങ്ങിയിട്ട്, ഏതാണ്ട് ഒരു രണ്ടാഴ്ചയ്ക്ക് കൂടുതലായി അത് ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോൾ സെയിലിനൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ റിവ്യൂ ഒന്ന് നോക്കാം. റിവ്യൂവിൻ്റെ അകത്ത് വെച്ചാൽ കമ്പാരിസൺ ആണ്. കമ്പാരിസന്റെ ഓൾറെഡി മെയിൻ ഘടകം ഞാൻ പറഞ്ഞു, ഒന്ന് 1.5 ലിറ്ററും മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഗിയർ ബോക്സ് ഏതാണ്, അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് റേഞ്ച് ഏതാണ് വരുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണുള്ളത്, കുറേ സിമിലാരിറ്റീസ് ഉണ്ട് രണ്ടും തമ്മിൽ. പിന്നെ പ്രൈസിൻ്റെ അകത്താണ് ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നേരെ വീഡിയോസിലൊക്കെ തന്നെ പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. റിവ്യൂവിൻ്റെ അകത്ത് വെച്ചാൽ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എഞ്ചിൻ്റെ അകത്ത് വരുന്ന മാറ്റം. ഒന്ന്, നമുക്ക് ആ ഒരു വൈറ്റ് കളർ വരുന്നത് 1 ലിറ്റർ ടി എസ് ഐ എഞ്ചിനാണ്. അതായത് 1000 cc ഒരു എഞ്ചിനാണ് വരുന്നത്. ഇതെന്ന് വെച്ചാൽ 1500 cc 1.5 ലിറ്റർ ടേബോ എഞ്ചിനാണ് രണ്ടും വരുന്നത്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മാനുവൽ ആണെങ്കിൽ 6 സ്പീഡ് മാനുവലും, അതുപോലെ ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 സ്പീഡ് ഡി എസ് ജി ആണ് ഈ ഒരു 1.5 ലിറ്ററിൽ വരുന്നത്. അതുപോലെ തന്നെ എഞ്ചിൻ്റെ സ്പെക് നോക്കുകയാണെങ്കിൽ 150 PS ആണ് എഞ്ചിൻ്റെ പവറും കാര്യങ്ങളൊക്കെ ഈ ഒരു 1.5 ലിറ്ററിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇനി 1 ലിറ്ററിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു വൈറ്റ് കളറിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത് എന്ന് വെച്ചാൽ 115 PS ആണ് ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത്. അതുപോലെ തന്നെ 6 സ്പീഡ് മാനുവലും വരുന്നുണ്ട്. അതുപോലെ തന്നെ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കാണ് 1 ലിറ്ററിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ സ്പെക്കും ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഹ്യൂജ് ഡിഫറൻറ്റ് ഉണ്ട്. ഒന്ന്, അത് 1 ലിറ്ററിലെ ഫുൾ ഓഫിൻ്റെ കുറേ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്, കുറേ സ്ഥലത്ത് ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം നമുക്ക് ഇതിന് മുമ്പിട്ടുണ്ടായിരുന്ന സെയിം ജി ടി തന്നെ, കുറേ സ്ഥലത്ത് ബ്ലാക്ക് ഔട്ടും അതുപോലെ തന്നെ വേറെ കൂടുതലായിട്ട് എന്ന് വെച്ചാൽ ഇൻറ്റീരിയറിലും കുറച്ച് മാറ്റങ്ങളുണ്ട്. പിന്നെ ജി ടിയുടെ ബാഡ്ജൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, റെഡ് കളറിലും കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ഞാൻ എന്തായാലും അവസാനം പറയാം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് എന്നുള്ള ലുക്കിൻ്റെ അകത്ത് ഒരു മാറ്റം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു ആ ഒരു ബാഡ്ജ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി. ഇതിലാണെങ്കിൽ നമുക്ക് റെഡ് ജി ടി ബാഡ്ജ് കാണാൻ പറ്റും. ഈ ഒരു 1 ലിറ്ററിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു ജി ടി ബാഡ്ജ് വരുന്നില്ല. പക്ഷെ ഇതിൽ ബാഡ്ജ് വരുന്നുണ്ട്. അത് എവിടെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒരു സൈഡിലും അതുപോലെ തന്നെ റിയറിലാണ്. ഇതിൻ്റെ ജി ടി ലൈൻ എന്ന് പറയുന്ന ഒരു ബാഡ്ജ് ഈ ഒരു വൈറ്റ് കളറിന് കൊടുത്തിട്ടില്ല, 1 ലിറ്ററിന് കൊടുത്തിട്ടില്ല. ജി ടി സ്പോർട്ടിനാണെങ്കിൽ എന്ന് വെച്ചാൽ ജി ടി സ്പോർട്ടിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, അതായത് ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. എന്നാൽ നോർമൽ ജി ടിക്ക് എന്തൊക്കെയാണോ വരുന്ന ആ ഒരു ബാഡ്ജിങ് ആസ് യൂഷ്വൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ കളർ എന്ന് വെച്ചാൽ ബ്ലാക്കും അതുപോലെ തന്നെ റെഡും മിക്സ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത്രയാണുള്ളത്. ഈ ഒരു ഹെഡ്ലാമ്പിന്റെ യൂണിറ്റ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും സെയിം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിലും സെയിം തന്നെയാണ് വരുന്നത്. സെയിം യൂണിറ്റ് തന്നെയാണ് അവിടെയും കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഗ്രില്ലിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ്, ഫുള്ളി ബ്ലാക്ക് ഔട്ട് തന്നെയാണ് ആ ഒരു വേരിയൻറ്റിലും കൊടുത്തിട്ടുള്ളത്. ഈവൻ നിയർ, അതായത് താഴത്തേക്ക് പോകുകയാണെങ്കിൽ സെയിം തന്നെയാണ്. അതായത് ഫ്രണ്ട് എന്നുള്ള ഡിസൈനിൻ്റെ അകത്ത് സെയിം തന്നെയാണ്, ഒരു മാറ്റമില്ല. അത് കളർ മാറിയുണ്ട് നിങ്ങൾക്ക്. സെയിം ഒരു റെഡ് കളർ തന്നെ ഒരു ജി ടി ലൈൻ എടുത്ത് നിങ്ങൾക്ക് അവിടെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാണെന്നില്ല. അതാണല്ലോ, അതായത് ഫ്രണ്ടിലത്തെ ഒരു ജി ടി ബാഡ്ജ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അഡീഷണൽ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിയത്തില്ല ജി ടി സ്പോർട്ടാണോ ഏതാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വെച്ച് കഴിഞ്ഞാൽ ആ റൂഫ് നോക്കുമ്പോൾ മനസ്സിലാവും, ഇതിൽ ഫുള്ളി ബോഡി കളറാണ് വരുന്നത് റൂഫ്. എന്നാൽ ഇതിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ ബ്ലാക്ക് കളറാണ് റൂഫ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റൂഫ് റെയിലാണെങ്കിൽ ഇത് രണ്ടിലും ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് ഫ്രണ്ട് നിന്ന് കാണുമ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇതാണ് ഫ്രണ്ട് എന്നുള്ള രണ്ട് വേരിയൻറ്റിൻ്റെ ലുക്ക് വരുന്നത്. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലേക്ക് പോകുമ്പോൾ അലോയ് വീലിനകത്താണ് എക്സൈറ്റിംഗ്. അതായത് സെയിം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്, സെയിം അലോയ് സെയിം ഡിസൈൻ തന്നെയാണ് ഇതിലും കൊടുത്തില്ല. പക്ഷെ എന്താ മാറ്റം എന്ന് വെച്ചാൽ കാലിപ്പറിൻ്റെ അകത്ത് റെഡ് കൊടുത്തില്ല. ഈ ഒരു എന്താ പറയുക, അലൂമിനിയം ഫിനിഷ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ടയർ സൈസ് ഇവിടെ ഇതിൻ്റെ 205/55 R17 ആണ് വരുന്നത്. സെയിം ടയർ സൈസ് തന്നെയാണ് ഇതിലും വരുന്നത്, 205/55 R17 തന്നെയാണ് വരുന്നത്. ഇതിൽ റെഡ് കാലിപ്പർ കൊടുത്തു മാത്രം, ഫ്രണ്ടിൽ ഡിസ്കാണ് വരുന്നത്, റിയറിൽ ഡ്രമ്മാണ് രണ്ട് പേരിനും വരുന്നത്. ഓവർ വ്യൂ ഞാൻ പറഞ്ഞു, ബ്ലാക്ക് ഔട്ടാണ് രണ്ടിനും കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡിലേക്ക് എന്ന് വെച്ചാൽ ഇതിൽ ആസ് യൂഷ്വൽ നമുക്ക് വരുന്ന ജി ടിയുടെ ബാഡ്ജും അതുപോലെ തന്നെ റെഡ് ജി ടി ബാഡ്ജും ഇവിടെ ഫുള്ളി ബ്ലാക്ക് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ബാഡ്ജ് വരുന്നുണ്ട്. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആക്സറീസ് ആയിട്ടാണ് വരുന്നത്. അതായത് നോർമൽ വേരിയൻറ്റിൽ വരാതുകൊണ്ട് അഡീഷണൽ ആക്സറീസ് ആയിട്ട് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിവിടെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു പ്ലേസ് വരും, ജി ടി ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അതായത് ആക്സറീസ് നിങ്ങൾ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്യണം എന്നല്ലാറുന്ന ഈ ഒരു പ്രൈസ് വെഹിക്കിളിൽ തന്നെ കിട്ടും. പക്ഷേ ഇൻബിൽഡ് ആയിട്ട്, അതായത് ഫാക്ടറി ഫിറ്റഡ് ആയിട്ട് അതിൽ വരുന്നില്ല എന്ന് മാത്രമാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലേക്ക് പോകുമ്പോൾ കുറേ സ്ഥലത്തൊക്കെ, അതായത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്. ഇതെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റും, അതായത് മീൻസ് ഒരു സ്ക്രാച്ചസ് വരാതിരിക്കാനാണ്. ഇവിടെ നിങ്ങൾക്ക് ബ്ലാക്ക് ഗ്ലോസി ഫിനിഷാണ് നിങ്ങൾക്ക് കിട്ടുക. എന്നാൽ ഇതിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈബർ പാർട്ടാണ് ഈ ഒരു ബി പില്ലറിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കീലെസ് എൻട്രിയുടെ ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല. ഓക്കെ, പക്ഷേ ഇവിടെ ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഒരു പ്രീമിയം ടച്ചിന്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിലാകുമ്പോൾ നമുക്ക് കീലെസ് എൻട്രി വിത്ത് ക്രോം ഫിനിഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത്രയാണ് പറയാനുള്ളത്. പിന്നെ നമുക്ക് സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ റിയറിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു മാറ്റം. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല, സെയിം തന്നെയാണ്, 188 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എല്ലാ വേരിയൻറ്റിലും വരുന്നത്. റിയറിലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി ടൈഗൂണിൻ്റെ ബാഡ്ജിങ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും, ആ ഒരു ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റിൽ ഈ ഒരു ടൈഗൂണെന്ന് എഴുതി കാണിക്കുന്ന കുറച്ചുകൂടി രസമുണ്ട്. പക്ഷേ ആ ഒരു കളറിൽ അത്ര രസം തോന്നിക്കില്ല. ഈവൺ ആ ഒരു ജി ടിയുടെ ബാഡ്ജ് ഉണ്ടാവും മനസ്സിലാവും, നിങ്ങൾക്ക് ഇവിടെ ഒരു ജി ടിയുടെ ബാഡ്ജ്
റെഡ് കൊടുത്തത്. രണ്ട് റെഡ് തമ്മിൽ ഒട്ടും മാച്ച് ആവുന്നില്ല. ഓക്കെ, എന്നാൽ ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഡ്ജിങ് വരുന്നത് റിയറിൽ ടി എസ് ഐയുടെ ബാഡ്ജ് ആണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെയാണ് ടി ഒരു സൈഡിലായിട്ട് ജി ടി ലൈൻ്റെ ഒരു ബാഡ്ജ് വരും. ഈ പറഞ്ഞ പോലെ ഞാൻ എന്താ പറയുക, ആക്സസറീസ് ആയിട്ട് തന്നെയാണ് അതും വരുന്നത്. പിന്നെ റിയറിൽ എന്ന് വെച്ചാൽ മൂന്ന് സെൻസേഴ്സ് രണ്ടുപേരും വരുന്നുണ്ട്, വിത്ത് റിയർ ക്യാമറയും വരുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അടിയിലത്തെ ഒരു ഓപ്ഷൻ ബോട്ടം ഓപ്ഷൻസ് ബ്ലാക്ക് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തുള്ളതെന്ന് വെച്ചാൽ ബ്ലാക്ക് ഔട്ടാണ്. ഇതിനു മുമ്പുള്ള വേരിയൻറ്റിലൊക്കെ എന്ന് വെച്ചാൽ അവിടെയൊക്കെ ക്രോം ഫിനിഷ് വാരി വിതറുകയായിരുന്നു ഇറങ്ങിയ ടൈമിലൊക്കെ, അത് ഫുള്ളി ബ്ലാക്ക് ഔട്ട് ചെയ്യുന്നുണ്ട് അവർ. അത്രയാണുള്ളത്. പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴൊക്കെ പറയാൻ വിട്ടുപോകുന്ന ഒരു കാര്യങ്ങളാണ്, ഞാൻ കമൻറ്റ് ബോക്സിലാണ് അതൊക്കെ മനസ്സിലാക്കുന്നത്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡുവൽ എക്സോസ്റ്റ് ആണ് ജി ടിക്ക് വരുന്നത്. ഓക്കെ, ഹിഡൻ ആയിട്ടാണ് പ്ലേസ് ചെയ്യുള്ളത്. എന്നാൽ ഇതിലേക്ക് വരുമ്പോൾ വൺ ലിറ്ററിലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ എക്സോസ്റ്റ് മാത്രമേ കൊടുത്തുള്ളൂ. എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെയായിട്ടാണ് കൊടുത്തുള്ളത്. അത്രയാണുള്ളത്. റിയർ എന്ന് നോക്കുകയാണെങ്കിൽ സ്പോയിലർ കാര്യങ്ങളൊക്കെ ഇൻ്റഗ്രേറ്റഡ് ആയിരുന്നു. എല്ലാ വേരിയൻറ്റിലും വരുന്ന പോലെ തന്നെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ടെയിൽ ലാമ്പ് ആണെങ്കിലും സെയിം ഡിസൈൻ തന്നെയാണ് എല്ലാ വേരിയൻറ്റിലും വരുന്നത്. ഇതൊരു കമ്പാരിസൺ ആയിട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും നിങ്ങൾക്ക് ഒരേ ടൈം കാണാമല്ലോ എന്ന് വെച്ച് ചെയ്യുന്നതാണ്. അല്ലാണ്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം ഒന്ന് വൺ ലിറ്റർ ഒന്ന് 1.5 ലിറ്റർ ആണ്. അതായത് ഇങ്ങനെ നമുക്ക് കണ്ടുകൊണ്ട് കമ്പയർ ചെയ്യാം, അതായത് എന്തൊക്കെ കോസ്മെറ്റിക് ചേഞ്ചസ് ആണ് ഉള്ളതെന്ന്. അല്ലാതെ നമുക്ക് പെർഫോമൻസിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല 1 ലിറ്ററും 1.5 ലിറ്ററും. എന്നിട്ട് 1 ലിറ്റർ ഒട്ടും മോശം എന്നല്ല പറയുന്നത്. നിങ്ങൾ 1 ലിറ്റർ ഡ്രൈവ് ചെയ്ത് നോക്കിക്കോ. ഏറ്റവും നിറയെ പെർഫോമൻസ് ഓറിയൻറ്റഡ് തന്നെയാണ് 1 ലിറ്റർ ആണ് വരുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോവാം. ഇൻറ്റീരിയറിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ഇലക്ട്രിക് സീറ്റ് സെയിം ആസ് നമുക്ക് ഇതിലും ഒരു മിനിറ്റ് ഇതിൽ നമുക്ക് സോറി നമുക്ക് ഇലക്ട്രിക് സീറ്റ് വരുന്നില്ല. അപ്പോൾ അതാണെങ്കിൽ ഈവൻ ഡ്രൈവർ സൈഡിലാണെങ്കിലും ഇലക്ട്രിക് സീറ്റ് വരുന്നില്ല. പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് വെച്ചാൽ, കാരണം ഇത് ടോപ്പ് ലൈനിലാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് സീറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ മിഡിൽ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്, ഞാൻ എൻ്റെ റിവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെന്റിലേറ്റർ സീറ്റ് വരുന്നില്ല. ശരിയാണ്, ഇതിൽ നമുക്ക് ജീറ്റിലാകുമ്പോൾ വെന്റിലേറ്റർ സീറ്റ് വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾസ് ഒക്കെ സെയിം ആണ്, പക്ഷേ ഡിസൈൻ്റെ അകത്ത് അതിലാണെങ്കിൽ മാറ്റമുണ്ട്. എന്നാൽ സംഭവം ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ആ ഒരു റെഡ് ട്രീറ്റ്മെൻറ്റിന് പകരം സ്റ്റിച്ചിങ്ങിന് പകരം ഇതിൽ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ വൈറ്റ് കളറാണ് സ്റ്റിച്ചിങ് കൊടുത്തിട്ടുള്ളത്. ഈവൻ സീറ്റിലൊക്കെ ആണെങ്കിലും കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് സ്റ്റിച്ചിങ് ആണ്. ഓക്കെ, ഈ പറഞ്ഞ പോലെ തന്നെ വെന്റിലേറ്റർ സീറ്റ് ഇതിൽ വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എന്താ വെച്ചാൽ ഇതിൽ വേറെ ജി ടിയുടെ ബാഡ്ജിങ് നമുക്ക് ഇൻറ്റീരിയറിൽ എവിടെയും കാണാൻ പറ്റില്ല. എന്നാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേരിനില്ല, ഈ പറഞ്ഞ ജി ടി സ്പോർട്ട് എന്ന് പറഞ്ഞ പേരിനില് നമുക്ക് ഈവൻ സീറ്റിൻ്റെ അകത്താണെങ്കിലും ഇവിടെയാണെങ്കിലും ജി ടിയുടെ ബാഡ്ജ് ഉണ്ട്. അതുപോലെ തന്നെ അതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ഇൻറ്റീരിയറിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഒരു റെഡ് തീമിലാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിൽ എന്ന് വെച്ചാൽ ബ്ലൂ ആസ് യൂഷ്വൽ നമുക്ക് 1 ലിറ്റർ ടോപ്പ് ലൈനിലൊക്കെ കിട്ടുന്ന ബ്ലാക്ക് ബ്ലൂ ട്രീറ്റ്മെൻറ്റിൽ തന്നെയാണ് അതിൽ കൊടുത്തിരുന്നത്. അത്രയാണ് ഇൻറ്റീരിയർ. നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ വെച്ചാൽ ചിലപ്പോൾ എൻ്റെ ഒരു പല കാര്യങ്ങളും കിട്ടും. പക്ഷേ സ്റ്റീരിയോ ഒക്കെ സെയിം ആണ് വരുന്നത്. പക്ഷേ ക്ലസ്റ്റർ എന്ന് ഞാൻ പറഞ്ഞല്ലോ, ക്ലസ്റ്ററിൽ അതിൽ ബ്ലൂ എന്ന് പറഞ്ഞു. പക്ഷേ അതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മിക്സ്ഡ് ആണ്, അതായത് ഇത് ഫുള്ളി ഡിജിറ്റൽ ആണ്. എന്നാൽ അതിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിഡിൽ ഓപ്ഷനിലൊക്കെയുള്ള കോക്പിറ്റ് ഉണ്ടല്ലോ, അതായത് ഡിജിറ്റൽ പ്ലസ് അനലോഗ്. മിഡിൽ ചെറിയൊരു ഓപ്ഷൻ ഡിജിറ്റലും രണ്ട് സൈഡിൽ സ്പീഡോ മീറ്ററും അതുപോലെ തന്നെ ആർ പി എം മീറ്ററും കൊടുത്തിട്ടുണ്ട്. അതിന് സ്റ്റീരിയോയുടെ കാര്യത്തിൽ സെയിം ആണെന്ന് പറഞ്ഞു. എ സി ആണെങ്കിലും സെയിം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഇതിലും വരുന്നുണ്ട്. പിന്നെ സ്പേസ് സെയിം തന്നെയാണ്, അതിൽ തന്നെ കൂളിംഗ് ഓപ്ഷൻസും അതിൽ കൊടുത്തിട്ടുണ്ട് ഗ്ലോ ബോക്സിൽ. അത്രയാണ് പറയാനുള്ളത്. പിന്നെ റൂഫിൻ്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇതിൽ സൺ റൂഫ് വരുന്നുണ്ട്. ഈ ഒരു ജി ടി സ്പോർട്ടിൽ സൺ റൂഫ് വരുന്നുണ്ട്, പക്ഷേ ആ 1 ലിറ്റർ ജി ടി ലൈനിലാണെങ്കിൽ സൺ റൂഫ് വരുന്നില്ല. പക്ഷേ സെയിം തീം തന്നെയാണ്, അതായത് ഈ ഒരു ഫുള്ളി ബ്ലാക്ക് തന്നെയാണ് നമുക്ക് ആ ഒരു 1 ലിറ്ററിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇനി റിയറിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ റൂഫ് കണ്ടാൽ മനസ്സിലാവും ഫുള്ളി ബ്ലാക്ക് തന്നെയാണ് ഇതിലും കിട്ടുന്നത്. ഒന്നാമത് ഈ ചൂട്ടത്ത് അത് അത്രമാത്രം കാര്യം പറയല്ല, ഭയങ്കര ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ, അതായത് 10:30 ഒക്കെ ആവുന്ന ടൈമിലാണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത്. സൺഡേ നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടാണ്. റിയറിൽ പിന്നെ വേറെ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ റിയറിൽ അധികം ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാതെ. എന്നാൽ നിങ്ങൾ ഓവറോൾ ഈ രണ്ട് വണ്ടിയുടെ സെപ്പറേറ്റ് വീഡിയോ കാണുന്നുണ്ട് ചാനലിൽ കയറി നോക്കിയാൽ, ചാനൽ ഇതിൻ്റെ രണ്ടിൻ്റെയും സെപ്പറേറ്റ് വീഡിയോസ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസിൻ്റെ കാര്യത്തിലേക്ക് വരാം. പ്രൈസിൻ്റെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 ലിറ്റർ ജി ടി ലൈൻ എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ മാനുവലിന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 16,97,000, അതായത് 17 ലക്ഷം തന്നെ നമുക്ക് റൗണ്ട് ആയിട്ട് പറയാം. അതാണ് പ്രൈസ് ഓൺ റോഡ് പ്രൈസ് പറയുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കിനാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 19,12,000 അടുത്ത് ഇതിൻ്റെ ഓട്ടോമാറ്റിക്കിനും വരുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ജി ടി ലൈൻ്റെ പ്രൈസാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജി ടി സ്പോർട്ട് ഉണ്ടല്ലോ 1.5 ലിറ്റർ, ഈ ഒരു വേരിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ 22,70,000 ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. 22,70,000. ഓക്കെ, അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓൺ ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്, ഡി എസ് ജി ഗിയർ ബോക്സ് വരുന്നുണ്ട്. അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണ് 24,10,000 അടുത്തോളം ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇത് ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കത്തില്ല, നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്താ ചെറിയൊരു മാറ്റം മാത്രമാണ് ഉണ്ടാകുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു വണ്ടി വന്നപ്പോൾ രണ്ടുപേരും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ റിവ്യൂ ചെയ്തിട്ട് ചാനൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഇതൊരു കമ്പാരിസൺ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എന്തായാലും ഇതുപോലുള്ള നെക്സ്റ്റ് വീഡിയോസ് കാണാം.
ടിൽ ദെൻ ബൈ ബൈ.